ഒരു മകള് സുഖമില്ലാതെ കിടപ്പ. ഇപ്പൊ നടന്നു തുടങ്ങി. ഹോർമോൺ ഇഞ്ചക്ഷൻ ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്യ. എന്റെ കട പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. മോക്ക് മെസ്സേജ് ടെർണർ എന്നുള്ള ഒരു അപൂർവ രോഗമായിരുന്നു. സഹോദരൻ പറഞ്ഞിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി. ഇത് മുന്തിരി കുലുക്കി കുലുക്കിയിട്ടത് സ്പെഷ്യൽ കുലുക്കി. മോനെ പഞ്ചസാര ഉണ്ടാടാ? മധുരം ഉണ്ടാ? ഒരു മകള് സുഖമില്ലാതെ കിടപ്പ. ഇപ്പൊ നടന്നു തുടങ്ങി. ഹോർമോൺ ഇഞ്ചക്ഷൻ ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്യ. ഹോർമോൺ ഇഞ്ചക്ഷൻ ഒരു മാസം 37,000 രൂപ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം. ഒരു മാസം ഒരു ദിവസം 1,400 രൂപയോളം വേണം ഇഞ്ചക്ഷന്. അപ്പൊ ഇതിൽ നിന്ന് മോക്ക് മെസ്സേജ് ടെർണർ എന്നുള്ള ഒരു അപൂർവ രോഗമായിരുന്നു. ഇപ്പം ഹോർമോൺ ഇഞ്ചക്ഷനാണ് ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്യുന്നു. വളർച്ചയില്ലായ്മ. പിന്നെ ഹാർട്ടിൻ്റെ സർജറി ഉണ്ട്. അത് ഇത് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ചേച്ചിക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ ഇത് ഇത് മാത്രമേ ഉള്ളൂ. ഈ കട അന്ന അവിടെ ചായ തട്ട് കൂടിയിട്ട് അണ്ണൻ്റെ അണ്ണനെ സഹായിക്കാൻ ഞാൻ വന്നതാ. അന്നാണ് പിന്നെ ഞാനും. ഈ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചേ? പഠിച്ചതാ? ആരെങ്കിലും അടിച്ചു മാറ്റി വന്നോ? പഠിച്ചത് എന്റെ മുന്തിരി ജ്യൂസ് അണ്ണൻ ബാക്കിയുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ ഇത് കുലുക്കിയുടെ ഇത് ഇട്ടിരുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പൊ സഹോദരൻ പറഞ്ഞു തന്നു. സഹോദരൻ പറഞ്ഞു തന്നു. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി. പാൽ സർവത്തിന് നറുനണ്ടി ഒഴിക്കണം. നറുനണ്ടി ഫ്ലേവർ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കസ്കസ് 2 ബൂസ്റ്റ് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഐസും ഇട്ട് പാലൊഴിച്ചെടുക്കണം. പ്രവീണ. തിരുവല്ല. പിന്നെ ചെക്കപ്പിന് മോളെ ഒരാഴ്ചയിൽ 2 ദിവസം കൊണ്ടുപോകണം ആശുപത്രിയിൽ. രണ്ട് തവണ ഓ അപ്പോഴും കട കാണത്തില്ല. എന്റെ കട പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കുടിച്ചിട്ടവർ പറയും. ബൂസ്റ്റ് ആണ്. അതുകൊണ്ട് ആ മോ എന്നും വന്ന് ഒരു ബൂസ്റ്റ് പാൽ സർവത്ത് കുടിക്കും. ഇതിൽ നിന്ന് അങ്ങനെ വലിയ വരുമാനമൊന്നുമില്ല. 1,000 രൂപയ്ക്ക് 500 ഞായറാഴ്ച ശനി 1,000 പോകില്ല. ഇന്നൊരു 1,500 രൂപയ്ക്ക് നടന്നോളൂ. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കൂല. പിന്നെ ഞായറ് ശനിയും മാത്രം തിരക്ക്. ബാക്കിയുള്ള ദിവസം വന്നാൽ കച്ചവടം കുറച്ചൊക്കെ പോവും. വന്ന് മുഷിഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ട് അധികം വരത്തില്ല. ഇവിടെ ഇത് ഇതായിക്കഴിഞ്ഞാൽ ഇതിക്കൂടെ ഫേമസായാൽ കുഴപ്പമില്ല. ആരും ഇങ്ങനെ ഒന്ന് റോട്ടിലൊന്നും നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ കച്ചവടത്തിനൊന്നും നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ കിരീടം പാലത്തിനടുത്താണ് നമ്മുടെ ഈ ചേച്ചിയുടെ കട. ഇവിടെ കിരീടം പാലത്തിൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഈ ചേച്ചിയുടെ സർബത്ത് മേടിച്ച് കുടിക്കുക. രുചിയുടെ മാത്രമല്ല ഈ ചേച്ചിയുടെ അവസ്ഥ ആണ് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി എല്ലാം പക്ക തന്നെയാണ്. പക്ഷേ നമ്മുടെ ചേച്ചിയുടെ അവസ്ഥ നമ്മൾ ചേച്ചി ഈ വീഡിയോയ്ക്ക് ഇവിടെ തന്നെ എല്ലാം പറയുന്നുണ്ട്. കുടിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആരും മനസ്സ് നിറഞ്ഞ് കുറച്ചിട്ട് 1 ഗ്ലാസ് മതിയെന്നേ പറയുള്ളൂ. കൊടുക്കുമ്പോൾ ഞാൻ 1.5 ഗ്ലാസോളം കൊടുക്കും. ഓ പാലാണ് ഉണ്ടാ? വെള്ളം ഞാൻ ചേർത്തിട്ടേ ഇല്ല. അണ്ണൻ തുറന്നില്ല. അണ്ണനും സുഖമില്ല. അണ്ണന് ഷുഗർ 550 ഉണ്ട്. അങ്ങനെ സുഖമില്ലാതെ കിടപ്പാണ്. ഇടയ്ക്ക് ഓ എന്റെ കട മാത്രമേ ഉള്ളൂ. മോനെ ബാ മോനെ. ബ്രോ ഇങ്ങി വാ മോനെ ഇങ്ങി വാ. മുന്തിരി ജ്യൂസ്. എന്താണെന്ന് അറിയാം. എൻ്റെ പ്രത്യേകത, ഞാൻ ഈ കായലിൽ പോയി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വരുമ്പോൾ ക്ഷീണിച്ചാൽ വരുന്നത്. എനിക്കൊരു ഒരു കുളിർമയും ഒരു സന്തോഷം ഇവിടെ നിന്ന് ഈ വെള്ളം കുടിക്കുമ്പോഴാണ്.
ഇഷ്ടം പെട്ടെന്ന് ചായ മക്കൾക്ക് തന്നില്ലല്ലോ മോനെ പഞ്ചസാര ഉണ്ടാടാ മധുരം ഉണ്ടാ പിള്ളേർ ആദ്യമായിട്ടാണ് വന്നത് പിള്ളേളൊന്ന് പെട്ടും പോയി അല്ലേ അവനെ അടിപൊളിയാണ് ചേച്ചി പറയാൻ സൂപ്പർ സർബത്താണ് ഓക്കെ ഇനി ഇവിടെ വരുമ്പോ ചേച്ചിയുടെ അടയിൽ തന്നെ കുടിക്കണം.